ഒന്നാലോ ചോക്കേ, നിന്റെയൊക്കെ മതം കിടന്ന് ഇപ്പൊ അലക്കുവല്ലാണോ വീട്ട്? നീയൊക്കെ തന്നെ മാനപൂർവ്വം ഒഴികുഴിക്കുക. MM അക്ബറിനെ പോലുള്ളവനും സക്കീർ നായിക്കിനെ പോലുള്ളവനും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും ഇങ്ങനെ ഇവിടെ മാത്രമല്ല പല രാജ്യങ്ങളിലും പലവന്മാരും ഇതുപോലെ എഴുന്നേറ്റിട്ടുണ്ട്. അല്ല, നമ്മന്റെ മതം എന്തോ വലുതാണെന്ന് പറഞ്ഞു നടക്കാൻ നീയൊക്കെ കാട്ടിയ ഒരു മണ്ടത്തരവില്ലേ, ഞങ്ങൾ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ നീ ഇറങ്ങി തിരിച്ചതാണ്. നിനക്കൊക്കെ പറ്റിയ അടിയായിട്ട് മാറി. ഇപ്പൊ നമ്മുടെ പോലീസ് മേധാവി എന്തുവാ നമ്മന്റെ മതത്തെ വെളുപ്പിക്കാനും ജനാധിപത്യത്തെ തുറങ്കിലടക്കാനും പദ്ധതി ഇട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സൈക്കോ സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ അടങ്ങൂന്നേ, കെട്ടടങ്ങൂന്നേ. അല്ലാതെ നിങ്ങളുടെയൊക്കെ ആഭ്യന്തര വകുപ്പ് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും പിടിച്ചകപ്പെടാനായിട്ട് ഇത് ശരിയത്ത് നിയമം നടപ്പാക്കപ്പെടുന്ന രാജ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും അറ്റത്ത് വരെ പോയി നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമോമാർക്ക്? എടാ ചിന്തിരടാ വിവരം കെട്ടവന്മാരെ, നീയൊക്കെ ഒന്ന് ചിന്തിര. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് വരെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റുമോമാർക്ക്? നിന്റെ പിണു പോലും വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നിനക്കൊക്കെ? ഒരു FIR ഇട്ട് തള്ളാൻ പറ്റും. ഇതിലാണോ നീയൊക്കെ അഹങ്കരിക്കുന്ന നാണവും മാനവും ഉണ്ടോ നിനക്ക്? പോലീസ് മേധാവികളെന്ന് വെച്ചിരിക്കുന്നവരെയൊക്കെ നാട്ടുകാരെയൊക്കെ ഭയപ്പെടുത്തിയും ഭീരുക്കളാക്കിയും അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തും അകത്തിടാവുന്നുള്ള വല്ല ധാരണയുണ്ട്? പോലീസ് എന്ന് വിചാരിച്ചവനെയൊക്കെ പിടിച്ച് എല്ലാവരെയും പിടിച്ച് അകത്തിടാൻ പറ്റുമോ നിയമം വായിച്ചുള്ള രാജ്യത്ത്? തലച്ചോറ് നിനക്കൊക്കെ ഉണ്ടാകട്ടെ, തലച്ചോർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകട്ടെ. ആഭ്യന്തര വകുപ്പ് ഒരുത്തന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പല്ല അവസാനത്തെ വാക്ക്. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞത് നിയമം എന്താ പറയുന്നത് ക്രമസമാധാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു ഒരു പദവി മാത്രമാണ്, ക്രമസമാധാന നിലനിർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം കയ്യിലിരുന്നത് കൊണ്ട് അത് അങ്ങ് അറ്റത്തെ കോടതിയാണെന്നും ആഭ്യന്തര വകുപ്പിലെ അങ്ങ് പിണുവാണ്ടി നീ വിചാരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസൊക്കെ കയ്യിൽ ആഭ്യന്തര വകുപ്പിട്ട് അമ്മാനം ആടിക്കഴിഞ്ഞാൽ ഏതവനെയും പിടിച്ച് അങ്ങ് അറ്റം വരെയും കൊണ്ടുപോയിട്ട് നിന്റെയൊക്കെ ശരീരത്ത് നിയമം നടപ്പാക്കാമെന്നൊക്കെ നീയൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ നിന്റെ കയ്യിൽ വിവരക്കേടുകൾ. നീയൊന്നും ഇതുവരേക്കും വളർന്നിട്ടില്ല. രാജ്യത്തെക്കുറിച്ചോ നീയൊക്കെ ശിശുക്കളായിട്ട് ഇന്നും കിടക്കുകയാണ്. മോഹൻലാൽ പറയുന്നതാണ്, നീ കുട്ടിയാണ് മോനെ, പോടാ 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 ദിനേശ എന്ന് പറയുന്നത് പോലെയാ. നീയൊക്കെ വിവരക്കേടിന്റെ, നിന്നെയൊക്കെ വിവരത്തിന്റെ അല്പം പോലും നിന്റെ ഒന്നും അടുത്തിലില്ല. അതുകൊണ്ട് നീയൊക്കെ നിനക്ക് തന്നെ വില വിതയ്ക്കുകയാണ്. നീയൊക്കെ തന്നെ നിന്റെയൊക്കെ എന്തോ നിലവാരം തടം താഴ്ത്തുകയാണ്. അത് പോലീസ് നിയമന്മാരാകട്ടെ, അത് രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, ഏതവനാണെങ്കിലും ജനങ്ങളെ വീണ്ടും 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 നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് ഭയത്തിൽ അമർത്തിയിരുത്താവെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ചിന്ത തന്നെ നിങ്ങൾക്ക് അപകടം വരുത്തുകയാണ്. കാരണം ഭയമില്ലാത്ത മനുഷ്യർ ഭൂമിയിൽ ഉണ്ടെന്നേ, അങ്ങനെയെങ്കിലും ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധിയൊക്കെ നീക്ക് ഉണ്ടാകുന്നേ. ഈ ആഭ്യന്തര വകുപ്പ് എന്ന് കേട്ടാൽ കാൽനടയിലൂടെ മുള്ളുന്നത് നിന്റെയൊക്കെ പോലീസ് സേവന്മാരായിരിക്കും. നാട്ടിലെ എല്ലാ മനുഷ്യരും അതുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീയൊക്കെ എന്താ വിചാരിച്ച ചന്ദ്രശേഖരനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് വലിയ വെണ്ടയ്ക്കാശ്രത്തിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോണ്ടിരിക്കുന്ന ജനമെല്ലാം അയ്യോ കേന്ദ്രമന്ത്രിക്കെതിരെ എന്ന് കേസെടുത്ത് കൊള്ളാടാ കൊള്ളാടാ കൊടുക്കടാ ലൈക്ക് പിണറായി മാസ് പിണറായി കീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ ലൈക്കിട്ട് BGM അടിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നോ? എല്ലാം തീർന്നോ? ഇപ്പൊ ചന്ദ്രശേഖർ കാൽനടയോട് മൂത്രം അടിച്ചുകൊണ്ട് ഒരു ചാക്ക് കടുകും മേടിച്ച് അതിനകത്ത് കയറി ഇരിക്കുവോ? വിളിച്ചിപ്പം പേടിച്ചു പോയി. സാഹിബിന്റെ കേസെടുപ്പില് ചന്ദ്രശേഖർ അങ്ങ് പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കറങ്ങി നടക്കുക. എപ്പോടാ ഇവരം കെട്ടവന്മാരെ, ഇവന്റെയൊക്കെ വിചാരം ആഭ്യന്തര വകുപ്പ് ഇവന്റെയൊക്കെ കയ്യിലിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ഒലത്തിക്കളയാവുന്ന ചിന്തയെന്ന് പറയുന്നത്. പോലീസുകാർക്കുള്ള ഒരു പദവിയുണ്ട്, ഒരു കേസ് വന്നാൽ അതിനെ അന്വേഷിക്കുക, അതിന്റെ FIR ഇടുക, അതിന്റെ തെളിവുകൾക്ക് ഹാജരാക്കുക, അത്രവരെയേ ഉള്ളൂ. കൂടുതൽ ആക്ഷനും ഇതൊന്നും പോലീസുകാരും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നാട്ടുകാരന്റെ നെഞ്ചത്തും തോളത്തും കയറാനുള്ള അധികാരമല്ല പോലീസ് എന്ന് പറയുന്നവന്. മനസ്സിലായോ? അതെങ്കിലും മനസ്സിലാക്കുന്ന നീയൊക്കെ. ആക്ഷനും നെഞ്ചത്തൊക്കെ കയറുന്ന കുറേമാരൊക്കെ ഉണ്ട് പോലീസ് ഇതിനകത്തൊക്കെ. അവന്മാര് കാണിക്കുന്ന ആക്ഷനും അത് ഇതുമൊക്കെ കണ്ടിട്ട് എല്ലാരും വിചാരിച്ചു വെച്ചോണ്ടിരിക്കുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ എന്തോ ആണ്, അവരുടെ മുമ്പിലൊക്കെ പോയാൽ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തൊഴുത് മുട്ടുകാലിനിടയിലൂടെ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ള വിചാരമാണ് മനുഷ്യർക്ക്. പോലീസ് എന്ന് പറയുന്നതും ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗം മാത്രമാണ് പോലീസ് എന്ന് പറയുന്നത്. അല്ലാതെ അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സല്യൂട്ടം അടിച്ച് അവരുടെ കാലിന് കീഴിൽ പോയി ഓശാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊക്കെ പോലീസ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഇസ്രായേലിനെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? നമ്മൾ കസേരയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ പോലീസ് വന്ന് ചോദിക്കുന്നത്,
നിങ്ങൾ എവിടുന്നാ വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പോലീസിനെ കണ്ടോണേ മുണ്ടും താത്തുട്ട്. ആ പറയമാരെ എന്ന് പറഞ്ഞൊന്നും നിൽക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. പോലീസ് അവിടെ നിൽക്കുമ്പോൾ ഞാൻ കസേലായിരിക്കുന്നെങ്കിൽ ഞാൻ കസേല ഇരുന്നുകൊണ്ട് തന്നെ മറുപടി പറയും. കാരണം ഞാൻ കുറ്റവാളിയല്ല. എന്നോടൊരു കാര്യം ഒരാൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് പോലീസാണെന്നുള്ള യൂണിഫോം കണ്ടു എന്നുള്ള യൂണിഫോമിന്റെ മുമ്പിൽ പോട്ടിങ്ങി അതൊക്കെ പണ്ടോട്ടേ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പാഠം. യൂണിഫോമൻ പോലീസ് യൂണിഫോം കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ ജനഗണ മനഗണ പാടുന്നോ? പോലീസ് യൂണിഫോമിന് എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്ന അതേ റെസ്പെക്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിന് പേടിച്ച് വിറച്ച് കാലിൻ്റെ ഇടയിലൂടെ മൂത്രം ഒഴിച്ചിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയൊന്നുമാരും അവർ ജനസേവ ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്നവരാ. ക്രൈം നടക്കാതിരിക്കാൻ വേണ്ടി ക്രമസമാധാന നിയമം കാവൽ കാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന കാവലാളന്മാർ തന്നെയാണ് പോലീസുകാരന്മാരെന്ന് പറയുന്നത്. പക്ഷെ അതിന് വേറൊരു രീതിയിൽ ജനങ്ങൾക്ക് കുത്തിവെച്ച് 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 പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 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 എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ഭയം കുത്തി 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 അങ്ങ് വെച്ചിരിക്കുക. ഇതൊക്കെ പുറത്ത് പുകച്ച് പുറത്ത് കൊണ്ടുപോവാ. നീയൊക്കെ നീയൊക്കെ തെറ്റ് ചെയ്താൽ മാത്രം നീയൊക്കെ പേടിച്ചാൽ മതി. ഏതവനെയാണെങ്കിലും ഏത് കൊമ്പത്തവനെയാണെങ്കിലും നിന്റെയൊക്കെ മനസ്സാക്ഷിക്ക് നീ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് ബോധ്യമുള്ളിടത്തോളം മാത്രം ഇവനെയൊക്കെ പേടിച്ചാൽ മതി. അല്ലാതെ നിന്റെ മനസ്സാക്ഷിക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ധൈര്യമായിട്ടുള്ളിടത്തോളം കാലം ഇവന്റെ ഒന്ന് മുമ്പിൽ പോയിട്ട് ഓച്ചാനിച്ച് നിന്നിട്ട് മുള്ളിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്നവരാ, നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്നവരാ, നമ്മുടെ നാടിനെ കാവലുകാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവരാ ഇവരൊക്കെ. അല്ലാതെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഉമ്മാക്കി കാണിച്ച് ഉമ്മാക്കി കാണിച്ച് നിന്റെയൊക്കെ BGM ഇട്ടുള്ള ഈ ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പേടിച്ച് കാലിനടയിൽ മുള്ളുന്നവരൊക്കെ കാണുമായിരിക്കും നിനക്കൊക്കെ. പക്ഷെ എല്ലാവരെയും പൊതുജനം കഴുതകളെന്ന് നീ വിചാരിക്കുന്നതൊക്കെ തെറ്റി. കഴുതകളായിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ജനം സത്യം അന്വേഷിക്കാൻ തുടങ്ങി, ജനം സത്യം തിരിച്ചറിയാൻ തുടങ്ങി. മനസ്സിലായോ? അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് അങ്ങ് പിണുവിന്റെ കയ്യിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പ്രത്യേക ആക്ഷൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങ് അവസാനിച്ചു ആഭ്യന്തര വകുപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യാമോഹമായ ഒരു സ്വപ്നം നിന്റെയൊക്കെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ എടുത്ത് കളയടാ, ഇനിയെങ്കിലും കളയടാ. വിവരം വേടാ നീയൊക്കെ, നീ ഒന്ന് വിവരം വേടാ നീയൊക്കെ. എടാ വിവരം കെട്ടവുമാരെ, ആഭ്യന്തര വകുപ്പ് എന്താണെന്നെങ്കിലും നീയൊക്കെ പഠിക്കടാ. ആഭ്യന്തര വകുപ്പ് ക്രമസമാധാന പാലനം ചെയ്യാനുള്ളവരാണ്. ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് മാത്രമാണ് ആഭ്യന്തര വകുപ്പ്. പക്ഷെ ഇവന്മാരുടെയൊക്കെ വിചാരം ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നവരെല്ലാം യോ നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കണം, ഒന്നും മിണ്ടരുത്, യോ ആഭ്യന്തര വകുപ്പിലുള്ള നമ്മുടെ പിണുവാണ് കേട്ടോ, യോ എന്തെങ്കിലുമൊക്കെ മിണ്ടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കേസായി വഴക്കായി. കേസും വഴക്കും ആയാൽ എന്താ പറ്റും? ഒരു മണ്ണാങ്കട്ടയും പറ്റാൻ പോകുന്നില്ല. കേസും വഴക്കുമായാൽ ഒരു മണ്ണാങ്കട്ടയും പറ്റാൻ പോകുന്നില്ലെന്നേ. തെളിയിക്കപ്പെടട്ടെ, തെളിയിക്കാനുള്ള നിയമ സംവിധാനങ്ങളൊക്കെ വേണ്ടേ? അല്ലാതെ ശരീഅത്ത് നിയമം കൊണ്ട് വെച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ അവസാനത്തെ അറ്റ കൈയാണ് ശരീഅത്ത് നിയമം. മുഹമ്മദ് റിയാസ് ശരീഅത്ത് നിയമം, പുള്ളി ചിന്തിക്കും ശരീഅത്ത് നിയമം നടപ്പാക്കണമോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? പോടാ പോടാ പോടാ, പോയി പോയി തരത്തിനും നിനക്കെ പോയി കളിക്കടാ, നീയൊക്കെ തരത്തിനൊക്കെ പോയി കളിക്കേ.